Hi friends, Assalamu alaikum. Pudhiya video ilekku ellavarkkum swagatham. Innu njan vannittulladhu oru special biryani recipe aayittanu ketto. Appo ee biryaniyude speciality endanu vechale nammal idhil thakkali use cheyyunnilla. Pinne adu pole thanne biryaniyil must aayittu use cheyyanda pala ingredients namukku idhil skip cheyyan pattum ketto. പ്രത്യേകിച്ച് നമുക്ക് വല്ല ഗസ്റ്റ് ഒക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു സിമ്പിൾ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസിൽ മെയിനായിട്ട് നമുക്ക് ചിക്കൻ വേണം. ചിക്കൻ ഞാൻ 1 kg എടുത്തിട്ടുള്ളത്, അതൊരു മീഡിയം പീസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ടത് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയിട്ട് വെള്ളമൊക്കെ ഒന്ന് വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റിവെക്കാം കേട്ടോ. അടുത്തതായി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മസാല തയ്യാറാക്കണം. അപ്പോൾ നമ്മൾ ബിരിയാണിയുടെ മസാലയും അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിതാ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. പിന്നെ നമുക്ക് അതിലേക്ക് ഒരു 4 സവാള ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സവാള ഞാൻ 1 kg ചിക്കനിലേക്ക് 4 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി സവാള നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയല്ല വേണ്ടത്, പൊരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇനി ഒരു 3 പച്ചമുളകും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ സവാള ഒന്ന് മൊരിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, നമ്മൾ ബിരിയാണിയിലൊക്കെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യില്ലേ, അതുപോലെ നമ്മളിതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് പൊരിഞ്ഞ് കിട്ടില്ല. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചിക്കൻ്റെ മസാല തയ്യാറാക്കുമ്പോൾ ഇതിൽ ഓൾറെഡി ഉപ്പിട്ട് കൊടുത്തത് മറന്നു പോയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് വേപ്പിലയും പിന്നെ കുറച്ച് പുതിന ഇലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയിൽ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ പുതിന ഇല ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാ ഏകദേശം നമ്മുടെ സവാള ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ടൈമായാലും നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം, എന്നിട്ട് ഇനി തണുപ്പായിട്ട് മാറ്റിവെക്കാം. അപ്പോൾ ഞാനിതാ മാറ്റി വെച്ചിട്ടുള്ള സവാള ഇപ്പോൾ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ചിക്കനിൽ അതിൽ വെള്ളമൊന്നും ഇല്ലാതെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ 1 വലിയ ടേബിൾ സ്പൂണ് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറുനാരങ്ങയുടെ ജ്യൂസും ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ 1/2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്ര ഐറ്റംസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ടൈമിൽ നമ്മൾ കുറച്ച് വേപ്പിലിട്ട് കൊടുത്തതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സവാളയിൽ ഓൾറെഡി കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതിൻ്റെ ബാക്കിയുള്ളത് ഇതിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ കൈക്കൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൈക്കൊണ്ട് തന്നെ ചെയ്താലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ 1/2 മണിക്കൂർ അടച്ച് വെച്ചിട്ട് മാറ്റിവെക്കാം കേട്ടോ. ഈ ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ അരി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ പാത്രത്തിൽ വെള്ളം ആദ്യം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് ഐറ്റംസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് പട്ടയും ഗ്രാമ്പും മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മളതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലോ അല്ലെങ്കിൽ ഡാൽഡയോ നെയ്യോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഓയില് ചേർത്ത് കൊടുത്താൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോറ് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ടൈമിൽ ഞാനിതിലേക്ക് നേരത്തെ കുതിർത്തിട്ട് ഞാൻ കഴുകി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്, അത് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് അരി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നിങ്ങൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദം ചെയ്യാനുള്ളതായതുകൊണ്ട് 1/2 വേവിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായി വെന്താലും നമ്മളിത് ഊറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഈ അരി വേവിക്കുന്ന വെള്ളത്തിൽ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തില്ലേ, ആ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ചോറൊന്ന് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കനിലെ അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പാന് ചൂടാവുന്ന വരെ നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഇപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ടൈമായാലും നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ലോ ആക്കുക. അപ്പോൾ ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ചെറിയ ഫ്ലെയിമിൽ കിടന്നാൽ മാത്രമാണ് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുള്ളൂ, കാരണം നമ്മളിതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല.
ലോ ഫ്ലെയിമിൽ ഇടുമ്പോൾ ചിക്കനിൽ നിന്ന് വരുന്ന ആ വെള്ളത്തിൽ നിന്നാണ് നമ്മുടെ ചിക്കൻ ഇതൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം കൂട്ടി വെക്കരുത്. പിന്നെ നമുക്കിതൊന്ന് വെള്ളം വന്നാലും അതൊന്ന് ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഇതൊരു ഏകദേശം ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മസാല കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ദം ഇടാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു വലിയ സോസ് പാൻ ആദ്യം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിൽ ഒന്ന് ചൂടായി വന്നാൽ നമുക്കതിലേക്ക് കുറച്ച് നെയ്യോ ഘീയോ അല്ലെങ്കിൽ ഡാൽഡയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് തന്നെ കുറച്ച് റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ റൈസ് ഞാൻ ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ അടിക്ക് പിടിക്കുകയാണെങ്കിൽ നമ്മുടെ മസാലയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കാനാണ്. അപ്പോൾ ചില ആൾക്കാർ അതിന് പകരം സവാള ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ റൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മസാല ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഇതൊന്ന് പരത്തിയിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ബാക്കിയുള്ള റൈസ് കൂടെ അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള റൈസ് മൊത്തം ഞാൻ അതിലേക്ക് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ റൈസ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സാധാരണ ബിരിയാണി ദം ചെയ്യുന്നത് പോലെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ മല്ലിയിലയും പുതിനയിലയും ഒക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഉള്ളി പൊരിച്ചിടേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഞാൻ പുതിനയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാഷ്യൂ സീഡ്സ് ഒക്കെ വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഉദ്ദേശിച്ചത് കൊണ്ട് അതൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്കതിൽ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ അറ്റ് ലാസ്റ്റ് അതിലേക്ക് കുറച്ച് ഗീയും കൂടെ ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ ബിരിയാണി ദമ്മിടൽ ഇവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ സിമ്പിൾ ബിരിയാണി ആയതുകൊണ്ട് സിമ്പിളായിട്ട് തന്നെ ഒന്ന് ദം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കുക. അപ്പോൾ ഞാൻ പാന് വെച്ചതിൻ്റെ അടിയിൽ ഒരു ചെറിയ പാത്രം ആദ്യം വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടോ. ഇനി ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബിരിയാണി ദം ആയിട്ടുണ്ട്, കാരണം ആവിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ സ്പെഷ്യൽ ബിരിയാണി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ലൈക്കിൻ്റെ കാര്യം ആരും മറന്നു പോകരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നാപ്പിൾ ചെയ്ത് കൊടുത്താൽ നമ്മൾ ഇനിയിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.